മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടം സംഭവിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച് ഗൌരവപരമായ ഇടപെടൽ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കിളിയന്ത്ര സെന്റ് തോമസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 50 ലക്ഷം രൂപ എല്ലാ കലക്ടർമാർക്കും അടിയന്തര ദുരിതാശ്വാസത്തിന് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ കാലവർഷക്കെടുതിയും പരിഗണിച്ച് കൂടുതൽ തുക അനുവദിക്കുമെന്നും ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ തലത്തിൽ ആലോചിച്ച് എത്രയും വേഗം അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വീടും വസ്ത്രവും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക പാക്കേജിലൂടെ സർക്കാർ സംരക്ഷണമൊരുക്കുമെന്നും കണ്ണൂർ ജില്ലയിൽ 5 കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകളെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. കിളിയന്തര ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇൻഷുർ ചെയ്ത കാർഷിക വിളകൾക്ക് നാശനഷ്ടം 10 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും. കുലച്ച വാഴ 1 300 രൂപയും കുലയ്ക്കാത്തതിന് 200 രൂപയും നൽകും. ബാക്കി നഷ്ടപരിഹാരം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകും. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും നൽകാൻ തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി. അന്തർ സംസ്ഥാന പാതയായ മാക്കൂട്ടം ചുരം റോഡിൽ കൂടുതൽ റോഡും പാലവും തകർന്നതിനാൽ കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിക്ക് ഇന്നു തന്നെ ഇതിന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് കത്ത് നൽകിയതായി പി കെ ശ്രീമതി എം പിയും പറഞ്ഞു. സണ്ണി ജോസഫ് എം എൽ എ, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് തുടങ്ങിയവർ മന്ത്രിമാരോട് കെടുതികളുടെ തീവ്രത വിവരിച്ചു. മലയോര ശബ്ദം ന്യൂസ്, ഇരിട്ടി. ചൈതന്യ ITC നിയർ ടെലിഫോൺ എക്സ്ചേഞ്ച്, നേരമ്പോക്ക് റോഡ്, ഇരിട്ടി.